നമ്മളിപ്പോൾ വളരെ കോമൺ ആയി കേൾക്കുന്ന കാര്യമാണ് സ്വിച്ച് ഓഫ് യുവർ മൊബൈൽ. പക്ഷെ എത്ര സമയത്തേക്ക്? ഇങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല, ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യും, പക്ഷെ ചിന്തിച്ചുകൊണ്ടിരിക്കും വല്ലതും വന്നിട്ടുണ്ടാകുമോ, പുതിയ മെസ്സേജ് എന്തെങ്കിലും ഉണ്ടാകുമോ, ആരെങ്കിലും മെയിൽ ചെയ്തിട്ടുണ്ടാകുമോ. ഫോൺ ഓഫ് ചെയ്ത് വയ്ക്കും, പക്ഷെ മനസ്സ് കൂടുതൽ ചിന്തിക്കാനും തുടങ്ങും. മനസ്സിന്റെ ചിന്താഭാരം കൂടും. നമ്മൾ ഇനി പഠിക്കേണ്ടത് ഈ കലയാണ്, ടെക്നോളജി എത്ര ഉപയോഗിക്കണം എന്ന് പഠിക്കണം. ഡിജിറ്റൽ നിരാഹാരം എന്നത് ഇപ്പോൾ വളരെ ആവശ്യമാണ്. അത് എത്ര സമയത്തേക്ക് വേണമെന്നതും പ്രധാനമാണ്. ചിലരൊക്കെ ഒരു ദിവസത്തേക്ക് വേണ്ടി ചെയ്യാറുണ്ട്, ഒരു ദിവസം നിരാഹാരം, പിന്നെ 6 ദിവസം ടോക്സിക് ഫുഡ്. ഇത് നമുക്ക് ആരോഗ്യം തരുമോ? ഇല്ല. 2 മണിക്കൂർ ഉപവാസം, 22 മണിക്കൂർ ടോക്സിക് ഫുഡ്, ഇത് ആരോഗ്യം നൽകുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. അപ്പോൾ സൊല്യൂഷൻ എന്താണ്? നമ്മൾ എത്ര സമയം ഫോൺ ഉപയോഗിക്കുന്നു എന്നതിനേക്കാൾ പ്രധാനം ഫോൺ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നതാണ്. ചിലപ്പോൾ ദിവസത്തിൽ 1 മണിക്കൂർ മാത്രമേ ഫോൺ ഉപയോഗിക്കുന്നുണ്ടാവൂ, പക്ഷേ 1 മണിക്കൂർ ഞാൻ ടോക്സിക് കണ്ടന്റ് മാത്രമാണ് സ്വീകരിക്കുന്നതെങ്കിലോ? ഇവിടെ എത്ര സമയം എന്നതിനേക്കാൾ ഏത് ക്വാളിറ്റി കണ്ടന്റ് എന്നതാണ് മുഖ്യം. ചിലരൊക്കെ പറയാറുണ്ട്, ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ അധിക സമയം ചിലവഴിക്കാറില്ല, കുട്ടികളെ 1 മണിക്കൂർ മാത്രമേ ഉപയോഗിക്കാൻ അനുവദിക്കൂ എന്നെല്ലാം. പ്രധാന കാര്യം ശ്രദ്ധിക്കേണ്ടത് 1 മണിക്കൂർ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ചിലർ പറയാറില്ലേ, 1 നേരം മാത്രമേ ഉണ്ണാറുള്ളൂ എന്ന്. പക്ഷേ 1 നേരം തോന്നുന്നതെല്ലാം കഴിച്ചാലോ? അതൊരിക്കലും ഹെൽത്തി ആവില്ലല്ലോ. ഫോൺ എത്ര സമയം ഉപയോഗിക്കുന്നു എന്നതല്ല, എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നതാണ് ഇമ്പോർട്ടൻ്റ്. പലർക്കുമുള്ള വേറൊരു ശീലമാണ് ഉറങ്ങുന്നതിന് തൊട്ട് മുൻപ് ഇമെയിൽസും മെസ്സേജസും ചെക്ക് ചെയ്യുക എന്നുള്ളത്. എത്ര പേർ ചെയ്യാറുണ്ട്? ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുൻപ് നിങ്ങൾ വർക്ക് റിലേറ്റഡ് ഇമെയിൽസ് അല്ലെങ്കിൽ മെസ്സേജസ് വായിക്കുന്നു. നിങ്ങൾ ടയേർഡായിരിക്കും, ഉറങ്ങാൻ കിടക്കുന്നും ഉണ്ടാകും. പക്ഷെ ശരീരം മാത്രമേ ഉറങ്ങൂ, മനസ്സ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോഴെന്തുണ്ടാകും? ഉറങ്ങുമ്പോൾ മനസ്സ് ചാർജ് ആകേണ്ടതാണ്, അത് നടക്കില്ല. അതുകൊണ്ടാണ് രാവിലെ ഉണർന്നെണീറ്റ് കഴിഞ്ഞാലും പിന്നെയും ഉറങ്ങാൻ തോന്നുന്നത്. പക്ഷെ പറ്റില്ലല്ലോ, ആ ക്ഷീണിച്ച മനസ്സുമായി ജോലി ചെയ്യേണ്ടി വരും. ഇങ്ങനെ അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും, മനസ്സ് ക്ഷീണിച്ചുകൊണ്ടുമിരിക്കും. ഇതാണ് എല്ലാ പ്രശ്നത്തിനും കാരണം.